ഞാൻ ജനിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവനായിട്ടല്ല ജനിച്ചത്. ഒരു വലിയ തലയും ചെറിയ ശരീരവും തല നിറച്ച് വെള്ളവും ഹൈഡ്രോകൊഫാലസ് എന്ന് പറയുന്ന ഒരു അസുഖമുള്ള കുഞ്ഞായിട്ടാണ് ഞാൻ ജനിച്ചത്. തിരുവചനം പറയുന്നത് അത്ഭുതവും ഭയങ്കരവുമായി ആണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും വെള്ളം നിറഞ്ഞ് മന്ദബുദ്ധിയായി വളർച്ചയില്ലാതെ മരിക്കേണ്ട കുഞ്ഞായി ഞാൻ ജനിച്ചപ്പോൾ വചനത്തിൽ അത്ഭുതവും ഭയങ്കരവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ഡോക്ടർമാരെന്നെ നോക്കിയിട്ട് കുട്ടി ജീവിക്കില്ല, വളരുകയില്ല, ഒരു ഗുണവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. CMC വെല്ലൂരിൽ എന്നെ പഠിപ്പിച്ച, ന്യൂറോ സർജറി പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാർ ഡോക്ടർ ജേക്കബ് ഏബ്രഹാം, ഡോക്ടർ ജേക്കബ് ചാണ്ടിയും ഇത് തന്നെ പറഞ്ഞു. ഇന്ന് അതിന് ഓപ്പറേഷൻ ഉണ്ട്. ഇന്ന് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തലയിൽ ഒരു ട്യൂബ് ഇട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്യുന്ന വെൻട്രിക്കുലോ പെരിട്ടോണിയൽ ഷണ്ട് സർജറി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഓപ്പറേഷൻ ചെയ്യുന്നു. അന്ന് ഓപ്പറേഷൻ ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂറോ സർജൻ എന്റെ തലയെ കത്തിവെച്ചേനെ. ദൈവം എനിക്കതിന് അവസരം തന്നില്ല. ഹോസ്പിറ്റലുകൾ അടഞ്ഞപ്പോൾ, ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, പ്രയോജനമില്ല എന്ന് പറഞ്ഞപ്പോൾ, അത്ഭുതവും ഭയങ്കരവുമായി സൃഷ്ടിച്ച ദൈവം ഉണ്ട് 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 എന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ, സന്തോഷമില്ല എന്ന് പറയുമ്പോൾ, സന്തോഷമുണ്ട്, സമാധാനമുണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രയേലിന് എല്ലാ ദിവസവും അന്നത്തെ ആഹാരം മന്ന കൊടുത്ത ആ ദൈവം ഞാൻ പിഞ്ഞു പൈതലായിരുന്നപ്പോൾ എന്നെ കണ്ടു. അപ്പച്ചനും അമ്മച്ചിയും യാതൊരു പ്രയോജനമില്ലാതെ രണ്ടു മൂന്ന് പ്രാവശ്യം തലേന്ന് വെള്ളം കുത്തിയെടുത്തേച്ച് അവരെന്നെ മടക്കി അയച്ചു. അവർ രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവർ വചനത്തിൽ നിന്ന് ദൈവത്തോട് ചോദിച്ചു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ പ്രശ്ന സമയത്ത്, ദുഃഖത്തിന്റെ സമയത്ത്, രോഗത്തിന്റെ സമയത്ത് നമുക്കൊരു പർവ്വതമുണ്ട്, സഹായം വരുന്ന പർവ്വതം, കണ്ണുയർത്താൻ പറ്റുന്നൊരു പർവ്വതം. അവർ കണ്ണുയർത്തി, ദൈവം അവർക്ക് ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ഉത്തരം എന്നറിയാമോ? മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ സകലവും ലഭിക്കും. ഛർദ്ദിച്ചു കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന, വലിയ തലയുള്ള, യാതൊരാശയമില്ലാത്ത ഈ കുഞ്ഞിനെ വല്യമ്മച്ചിയുടെ കയ്യിലിട്ടേച്ച് അവർ സുവിശേഷവുമായി വചനവുമായി ഒരു മോട്ടോർ ബൈക്കിൽ എൻഫീൽഡിൽ ഇറങ്ങി. എന്ത് സംഭവിച്ചു? അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവരാജ്യം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഓരോ ഓപ്പറേഷനില്ലാതെ, ഒരു മരുന്നുമില്ലാതെ ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വലിയ അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷിയാണ്. ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് എന്ന് വീണ്ടും ഓർപ്പിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. സൗഖ്യം, രോഗസൗഖ്യം ദൈവത്തിന്റെ ദാനമാണ്. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. ദൈവം സൗഖ്യമാക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. എന്നെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ള ബുദ്ധിയും ആരോഗ്യവും എല്ലാം ദൈവം തന്നു. എന്റെ ഡിഗ്രി ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് ന്യൂറോ സർജനായി ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തിനാ എന്നെ ന്യൂറോ സർജൻ ആക്കിയത്? പൈസ സമ്പാദിക്കാനാ? ദേശത്തൊരു വലിയ വ്യക്തിയായി ജീവിക്കാനാ? അല്ല. ദൈവം എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും നീ എന്നെ മറന്നാൽ, വചനം വായിക്കാതിരുന്നാൽ, ഒരു വലിയ തലയുമായി കുഞ്ഞടുക്ക വരും. അപ്പോൾ ദൈവം ചെയ്ത വലിയ സൗഖ്യത്തിന്റെ, വലിയ വിടുതലിന്റെ കാര്യം നീ ഒരിക്കലും മറക്കുകയില്ല. ഇപ്പോൾ നീണ്ട വർഷങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടിയും അനേക ജീവിതങ്ങളുടെ വിടുതലിനു വേണ്ടിയും പ്രയത്നിക്കുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവം ജീവിക്കുന്നു. എന്റെ ദൈവം മതിയായവനാണ്, സകലത്തിനും മതിയായവനാണ്. രണ്ട് വ്യക്തികളെ ദൈവം ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല, രണ്ട് കുടുംബങ്ങളെ ദൈവം ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ വ്യക്തികളെയും ദൈവം വ്യത്യസ്തമായി ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഇന്ന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, അത് എന്റെ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക. ദൈവം സകലത്തിനും മതിയായവനാണ്. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ എന്ത് ദുഃഖമാണേലും, പ്രയാസമാണേലും, രോഗമാണേലും എന്നെ സൗഖ്യമാക്കി ദൈവം
നിങ്ങളെയും സൗഖ്യമാക്കും. ഒരു മന്ദബുദ്ധിയായ ഹൈഡ്രോകഫാലിക്കായ ജോർജ് കോവൂരിനെ ദൈവം സൗഖ്യമാക്കി, ഒരു ന്യൂറോ സർജൻ ആക്കിയെങ്കിൽ നിങ്ങളെയും വിടുവിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ നിങ്ങളെ ഓർപ്പിക്കുന്ന ഏറ്റവും വലിയ വചനം, ദൈവം നമ്മെ അത്ഭുതവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ആരും ഓർഡിനറി അല്ല. വി ആർ ഓൾ എക്സ്ട്രാ ഓർഡിനറി ഇൻ ദ ഹാൻഡ് ഓഫ് ഗാഡ്, ആൻഡ് ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഇൻ യുവർ ലൈഫ്. വി ആർ ക്രിയേറ്റഡ് ബ്യൂട്ടിഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി, ആൻഡ് ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഈ ദിവസം യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. യൗവന പ്രായക്കാരനാണെങ്കിൽ നിന്റെ യൗവനം യഹോവ ഉണ്ടാക്കിയതാണ്. നിന്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ ഭാഗ്യം തരുവാനാകട്ടെ. ചെറിയ പയ്യനാണെങ്കിൽ നിന്റെ ബാല്യം യഹോവ ഉണ്ടാക്കിയതാണ്. ഞാൻ വാർദ്ധക്യത്തിലാണ്, എനിക്ക് കണ്ണു കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നീ വിഷമിക്കണ്ട, അതും ദൈവത്തിന്റെ ദാനമാണ്. 80 വയസ്സുള്ള ഒരു അപ്പച്ചന്റെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചു. അപ്പച്ചന് ചെവി കേൾക്കുന്നില്ല, കണ്ണു കാണുന്നില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്. 2 മിനിറ്റ് സംസാരിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓർത്തു, ദൈവമേ 80 വയസ്സ് പ്രായം എന്തിനാണ്? ആയുസ് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അത് എന്തിനാ കൊടുത്തിരിക്കുന്നത്? ആദ്യം മണം നഷ്ടപ്പെടും, എന്തിനാ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ? ടേസ്റ്റ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കട്ട് ചെയ്യാൻ പറ്റും, സ്പീഡ് കുറയും വീഴാതിരിക്കാൻ, കേൾവി കുറയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കാതിരിക്കാൻ, കാഴ്ച കുറയും മറ്റുള്ള കാഴ്ചകൾ കാണാതെ ദൈവത്തെ കാണാൻ. ഏത് പ്രായത്തിലും ദൈവത്തോടടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വാർദ്ധക്യത്തിലാണേലും ചെറുപ്പക്കാരനാണേലും ബാല്യത്തിലാണേലും ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കൈ കൊടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പ്രത്യേകമായ നന്മകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം നല്ല ദൈവമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവമുണ്ടാക്കിയ ദിവസം അതിൽ സന്തോഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദുഃഖിക്കാനല്ല, വിഷമിക്കാനല്ല, സന്തോഷിക്കുവാൻ. നിങ്ങളുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം വഹിക്കുന്ന ദൈവമുണ്ട് എന്നറിഞ്ഞ് ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷമാക്കി തരുമാറാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവശക്തിയും ദൈവസ്നേഹവും ഇന്ന് പകൽ ദൈവം തരുമാറാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.